അപ്പോൾ ഇന്ന് വിഷു ആയിട്ട് ഇവിടെ കുറച്ച് ഉട്ടോപ്പിയയിൽ കുറച്ച് കുട്ടികളുണ്ട്. ഈ കുട്ടികൾക്ക് ഒരു വിഷുക്കൈറ്റം, ചെറിയൊരു വിഷുക്കൈറ്റം, അത് ഞാൻ അച്ഛൻ നടന്ന് കൊടുക്കാൻ പോകുന്നത്. അത് ഞാൻ എല്ലാവരും ഒരു ഗ്രൂപ്പായിട്ടൊന്നും കൊടുക്കാൻ പറ്റില്ല, കസ്റ്റമറൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ ഓരോരുത്തർക്ക് ഓരോരുത്തർക്ക് തൊപ്പിക്കാണ് ഇട്ടിരിക്കുന്നത്. നിജിനു കോയം പോലെടാ നടക്കട. ഇത് ഈ ചേച്ചി ഞാനും കൂടി ഒരു മീൻ പിടിക്കാൻ പോകും. ഞങ്ങൾ രണ്ടൊരു ചൂണ്ട എടുത്തിട്ട് സ്ഥലമുണ്ട് അവിടേക്ക്, എന്നെ മരിച്ചോണ്ട് പോകും. ശരി, ഞങ്ങളുടെ ആദ്യം മുതലുള്ള ഷെഫാണ്. തടിയൻ ഷെഫ് അല്ല. ഞങ്ങളുടെ വീപ്പി അമ്മ ഭയങ്കര ചെറുതായിരിക്കുന്നു. ഏബിൾ ഇങ്ങനെയൊക്കെ ശരിയിട്ടാണ് പറയാന്നെനിക്കറിയില്ല, പൊക്കം കൂടി പോയിരുന്നുള്ളൂ. പക്ഷെ ആള് ചെറുതാണ്. എബിനോട് സംസാരിക്കാൻ എനിക്ക് അറിഞ്ഞൂടാ ഭാഷ മാലും ലഹീൻ. സ്റ്റോറ് പ്രത്യേകിച്ച് കാര്യങ്ങളെല്ലാം ചാർജ് ചെയ്യുന്നതാണ് കേട്ടോ. രാജേട്ടൻ ഉട്ടോപ്പിലെ രാജു വിജീഷിന്റെ അടുത്തേക്ക് പുറത്ത് വരാതിരിക്കുന്നു. വിജീഷും ഉണ്ട് പുറത്ത്. രാജേട്ടനും വിജീഷും ഇവിടെ പനങ്ങാടുകാരുമാണ് കേട്ടോ. ഞങ്ങളെ ഈ ഇവിടത്തെ അല്ലറ ചില്ലറ തല്ലിൽ നിന്നും ബഹളത്തിൽ നിന്നും ഒക്കെ രക്ഷിക്കുന്ന അല്ലേ പനങ്ങാട്ടുകാരാണ്. അതെ, ജയചേച്ചിയുടെ മോനാണ്. കാർ പാർക്കിങ്ങും കെയർ ടേക്കറും എല്ലാം ഓൾ ഇൻ ഓൾ. ഞങ്ങൾ വന്നപ്പോൾ മുതലുള്ള ആളാണ്. അപ്പം എല്ലാവർക്കും ഡാറ്റ. അപ്പം ഇതിൽ നമ്മുടെ സന്ദീപ് എന്ന് പറയുന്ന നമ്മുടെ മാനേജറും ബെൻസർ എന്ന് പറയുന്ന ഒരു സ്റ്റാഫൊന്നുമില്ല. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളില്ല. പിന്നെ ഞാനും അധികമില്ല. അപ്പം എന്തായാലും ഒരിക്കൽ കൂടെ എല്ലാവർക്കും ഹാപ്പി വിഷു നേർന്നുകൊണ്ട് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവരും ഞങ്ങൾക്കൂടി വേണ്ടി പ്രാർത്ഥിക്കണേ. ടാറ്റാ.